Russian President Vladimir Putin ഹൃദയാഘാതം സംഭവിച്ചെന്ന റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങളിൽ വന്നു. പക്ഷേ എന്താണ് ആ വാർത്തകളുടെ പിന്നിലെ യാഥാർത്ഥ്യം? ഔദ്യോഗിക വസതിയിലെ കിടപ്പുമുറിയിൽ തറയിൽ വീണുകിടന്ന പുടിനെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചതായിരുന്നു ടെലഗ്രാം ചാനലുകളിൽ പ്രചാരണമുണ്ടായത്. ഇതേ തുടർന്ന് പുടിന്റെ ആരോഗ്യസ്ഥിതി ചർച്ചയാവുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുടിന് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി വാർത്തകൾ പുറത്തുവന്നെങ്കിലും എല്ലാം ഔദ്യോഗികമായി നിഷേധിക്കുകയായിരുന്നു. 71 വയസ്സാണ് പുടിന്റെ പ്രായം. പുതിയ പ്രചാരണവും വ്യാജവാർത്തയാണെന്നാണ് ക്രെംലിൻ വക്താക്കൾ പറയുന്നത്. റഷ്യൻ പ്രസിഡന്റ് ബോഡി ഡബിൾ ഉപയോഗിക്കുന്നുവെന്ന വാർത്ത ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ചിരിച്ചു തള്ളി. ലോകത്തേറെ ശ്രദ്ധ നേടുന്ന നേതാക്കളിൽ മുൻനിരയിലുള്ളയാളാണ് പുടിൻ. ഉക്രൈനിൽ റഷ്യ നടത്തുന്ന യുദ്ധം തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. പിന്നെ പുടിനെ ചൂഴ്ന്നു നിൽക്കുന്ന ദുരൂഹതകളും കഥകളും പല കാര്യങ്ങളിലും വിചിത്രമായ പെരുമാറ്റ രീതിയും പ്രസ്താവനകളും നടത്താറുമുണ്ട് പുടിൻ. മറ്റു ചിലർ ഒരു സിനിമാ നായകനായും തുല്യമായ സ്വാഗുള്ളയാളായും പുടിനെ ഒരു കൂട്ടർ കാണുന്നു. 1952 ഒക്ടോബർ 7 പുടിൻ സോവിയറ്റ് നഗരമായ ലെനിൻഗ്രാഡിൽ പിറന്നത്. ഫാക്ടറി തൊഴിലാളിയായിരുന്നു പുടിന്റെ പിതാവ്. കൗമാരപ്രായക്കാരനായിരിക്കെ 1968 റഷ്യയിൽ പുറത്തിറങ്ങിയത് ഷീൽഡ് ആൻഡ് സ്വാർഡ് എന്ന സിനിമ പല റഷ്യൻ കുട്ടികളെയും എന്നതുപോലെ പുടിനെയും സ്വാധീനിച്ചു. നാസികൾക്കെതിരെ പോരാടുന്ന ഒരു സോവിയറ്റ് ചാരന്റെ കഥയായിരുന്നു സിനിമ പറഞ്ഞത്. ഭാവിയിൽ തനിക്കൊരു ചാരനാകണമെന്ന് പുടിന്റെ ഉള്ളിൽ ആഗ്രഹം വളർത്താൻ സിനിമ വഴിയൊരുക്കി. 1975 ലെനിൻഗ്രാഡ് സർവകലാശാലയിൽ നിന്നും ബിരുദം പാസ്സായ പുടിനെ തങ്ങളുടെ ഇന്റലിജൻസ് വിഭാഗത്തിലേക്ക് KGB നിയമിച്ചു. കിഴക്കൻ ജർമ്മനിയിലെ ദെസ്ഡനിലായിരുന്നു പുടിന്റെ ആദ്യ രാജ്യാന്തര നിയമനം. 1991 KGBയിൽ നിന്നും കേണൽ റാങ്കിൽ വിരമിച്ച പുടിൻ പിന്നീട് അധികാരത്തിന്റെ ഇടനാഴികൾ തേടി. അനാറ്റോളി സോബ്ചാക് എന്ന റഷ്യൻ രാഷ്ട്രീയക്കാരന്റെ വലം കൈയാണ് പുടിന്റെ രാഷ്ട്രീയ തുടക്കം. അനറ്റോളി വൈകാതെ ലെനിൻഗ്രാഡ് നഗരത്തിൽ മേയറായി. പുടിനെ അദ്ദേഹം 1994 നഗരത്തിന്റെ ഡെപ്യൂട്ടി മേയറായി നിയമിച്ചു. 1996 ക്രെംലിൻ ലക്ഷ്യം വെച്ചുള്ള തന്റെ യാത്രയ്ക്ക് പുടിൻ തുടക്കമിട്ടു. അന്ന് റഷ്യ ഭരിച്ചിരുന്നത് ബോറിസ് യെൽസിൻ ആയിരുന്നു. യെൽസിന്റെ പ്രസിഡൻഷ്യൽ സംഘത്തിൽ മാനേജ്മെന്റ് വിഭാഗത്തിൽ ഉപമേധാവിയായി മോസ്കോയിൽ പുടിൻ തന്റെ താവളം ഉറപ്പിച്ചു. തുടർന്ന് കുറച്ചുകാലം KGBയുടെ പുതിയ രൂപമായ FSBയുടെ സാരഥ്യം വഹിക്കാനുള്ള നിയോഗവും പുടിനെ തേടിയെത്തി. 1999 ആയപ്പോഴേക്കും ബോറിസ് യെൽസിൻ ജനങ്ങൾക്ക് അപ്രിയനായി മാറിയിരുന്നു. തുടർന്ന് 1999 അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. തന്റെ പിൻഗാമിയായി അദ്ദേഹം നിർദ്ദേശിച്ചത് പുടിനെയാണ്. 2000 മാർച്ച് 26 അദ്ദേഹം റഷ്യയുടെ പ്രസിഡന്റായി അവരോധിക്കപ്പെട്ടു. രണ്ടാം ചെച്നിയൻ യുദ്ധത്തിൽ നേടിയ മേൽക്കൈയും ജോർജിയയിലും ക്രീമിയൻ പ്രതിസന്ധിയിലും നേടിയ റഷ്യൻ വിജയങ്ങളുമാണ് പുടിനെ റഷ്യക്കാർക്കിടയിൽ വീരനായകനാക്കിയത്. ഇതിനിടെ ജനാധിപത്യ രീതിയിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക് ചാഞ്ഞ പുടിൻ ഭരണം എതിർസ്വരങ്ങളെ അമർച്ച ചെയ്യുന്നതിൽ യാതൊരു ദാക്ഷിണ്യവും വിചാരിച്ചില്ല. 71-കാരനായ പുടിന് അർബുദം, പാർക്കിൻസൺ എന്നീ രോഗങ്ങളുണ്ടെന്ന തരത്തിൽ കഴിഞ്ഞ വർഷം മുതൽ അഭ്യൂഹങ്ങൾ ുണ്ട്. പൊതുവേദികളിൽ അനാരോഗ്യവാനായി പുടിനെ കാണപ്പെടുക കൂടി ചെയ്തതോടെ ഇത്തരത്തിലുള്ള അഭ്യൂഹം ശക്തമായി. എന്നാൽ ഇതെല്ലാം നിഷേധിക്കുകയാണ് ക്രെംലിൻ. പുടിൻ അതീവ ആരോഗ്യവാനായിരിക്കുന്നുവെന്നാണ് ക്രെംലിൻ നൽകുന്ന വിശദീകരണം. പുടിൻ അപരനെ വെക്കുന്നുവെന്ന പ്രചാരണവും ദീർഘനാളായി നിലനിൽക്കുന്നുണ്ട്. 2020 ഒരു അഭിമുഖത്തിൽ പുടിൻ തന്നെ ഇത് നിഷേധിച്ച് രംഗത്തും വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.